ഹലോ, അസ്സലാമു അലൈക്കും. എവിടെയാണ് മുത്തുമണിയാളെ? എല്ലാവരും വരും, എന്തൊക്കെയുണ്ട് എല്ലാവരും? വർത്തമാനമൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? ഞമ്മക്ക് സുഖമാണ് കേട്ടോ, അൽഹംദുലില്ലാഹ്. അപ്പം മക്കളെ, ഇന്ന് ഞമ്മക്ക് വീഡിയോ ഇടാനൊക്കെ വൈകി പോയിക്കണ്. വീഡിയോ എടുക്കാനും ഇടാനും ഒക്കെ വൈകിക്കണ് മക്കളെ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, മുത്തമ്മ ഹോസ്പിറ്റലിലാണ്, മഞ്ചേരി എന്നൊക്കെ. അപ്പം ഞാൻ ഇന്നലെ ഡിസ്ചാർജ് ആക്കി പോന്നിക്കണ്. അപ്പം നമ്മൾ, ഞാൻ പെരിയക്ക് ഇങ്ങോട്ട് പോന്നിക്കാണ്, ഇങ്ങോട്ട് കൊടുക്കാണ് കേട്ടോ. അപ്പം അങ്ങനെ അതിൻ്റെ ഇടയിൽ മുത്തമ്മാനെ ഒക്കലും ഒക്കെ പാടായിട്ടേ, പിന്നെ ഇന്നലെ വന്ന ഒക്കെ തിരുമ്പാനും അങ്ങനെ എല്ലാ പരിപാടിയൊക്കെ ഉണ്ടായിനി. അപ്പം മക്കളെ, വീഡിയോ ഇടാനൊന്നും നേരം കിട്ടിയിട്ടില്ല 2:30. അപ്പോൾ ഏതായാലും ഞാളെ, നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. ലൈക്ക് ചെയ്യാതെ നിങ്ങൾ പോവുകയും ചെയ്യല്ലേ മക്കളെ. ഒരു ദിവസം പിന്നെ വീഡിയോ ഇട്ടില്ലെങ്കിലേ മക്കളെ, വീഡിയോ ഇതൊക്കെ ഇങ്ങനെ നോക്കുമ്പോഴേ ഒരു കൃതികേടാണ് മനസ്സിൽ. അതുകൊണ്ട് പിന്നെ എളുപ്പം അങ്ങോട്ട് എടുത്ത വീഡിയോ എളുപ്പം അങ്ങോട്ട് ഗുഡാണ്. പിന്നെ ഇന്ന് നമുക്ക് എന്താ, എല്ലാ പണിയും കഴിഞ്ഞിട്ടോ, എല്ലാ പണിയും കഴിഞ്ഞങ്ങാണ്ട് പിന്നെ എന്താ, ചോറും കൂട്ടാനും ഉണ്ടാക്കുന്ന പണിയാണ്. മക്കളൊക്കെ സ്കൂൾക്ക് പോയി, പിന്നെ അതൊന്നും ഇപ്പോൾ എടുക്കാനൊന്നും കൂടിയിട്ടില്ല. അപ്പോൾ ഏതായാലും ഉണ്ണിയാളെ, എന്നെ നമുക്ക് കോഴി ഉണ്ടായി, അപ്പോൾ ഒന്ന് എളുപ്പപ്പണി കാട്ടുകയാണ്. തേങ്ങാച്ചോറാണ് വെക്കാമെന്ന് കരുതി. രാവിലെ പിന്നെ കുക്കറിൽ കുറച്ച് വെച്ച് മോളുവിനും പിന്നെ കഞ്ഞി കുടിച്ചാനുള്ളതൊക്കെ. അപ്പോൾ ഏതായാലും ഇതാക്കണേ, നമ്മൾ കോഴിയൊക്കെ ഇങ്ങോട്ട് കേക്ക് വൃത്തിയാക്കട്ടെ അങ്ങോട്ട്. നല്ല രാത്രിയൊക്കെ കൂടുന്നതേനി. അങ്ങനെ നമ്മൾ എന്താ, കോഴിയൊക്കെ അങ്ങോട്ട് എന്താ അവിടെ വെച്ചിരിക്കണ കേക്കിങ്ങാണ്ട്. അപ്പോൾ തേങ്ങാച്ചോറാണ് വെക്കുന്നത്. അപ്പോൾ എളുപ്പമുണ്ടല്ലോ പണി. പണിക്ക് അങ്ങോട്ടേ എന്താ, ഒരുങ്ങി കഴിഞ്ഞപ്പോൾ മക്കളെ, വല്ലാത്തൊരു പൈപ്പും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും ഇപ്പം ഇനി കഞ്ഞിയൊന്നും കുടിച്ചാൽ പിന്നെ ചറങ്ങൂല. ഞാൻ പിന്നെ അങ്ങനെ കഞ്ഞിയും കുടിച്ചില്ല. അപ്പോൾ എളുപ്പം ചോറൊക്കെ അങ്ങോട്ട് ആയിട്ട് വാണഞ്ഞി, ചോറങ്ങോട്ട് തിന്നാൻ. അപ്പോൾ എളുപ്പം അങ്ങോട്ട് ഉള്ളി തൊഴിച്ചിട്ട്, അപ്പോൾ കുറച്ച് ചെറുള്ളി ഒരു വെല്ലുള്ളി എടുത്തിക്കണം കേട്ടോ, തേങ്ങാ ചോറ്റിന് മടിങ്ങാണ്ട്. അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല രസം തന്നെയാണ് വെല്ലുള്ളി ഇട്ടാൽ. ചെറുതൊന്നും ഇടുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് തോല് കളയട്ടെ. ഇനി ഇങ്ങോട്ട് ഉള്ളിയും തേങ്ങയും ഇതൊക്കെ അങ്ങോട്ട് തേങ്ങയും ചേർക്കണം. അങ്ങനെ തേങ്ങാച്ചോറ് പിന്നെ എളുപ്പമുണ്ടല്ലോ അല്ലേ. പിന്നെ എന്താണെന്നറിയോ, ആദ്യം എന്താ, തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നതിന് മുന്നേ ആദ്യം തന്നെ കുറച്ച് വെള്ളം ഞാൻ ഗ്യാസിൽ വെച്ചേക്കണം കേട്ടോ, തിളക്കാൻ വേണ്ടിങ്ങാണ്ടേ. ഇന്ന് എളുപ്പമുണ്ടല്ലോ നമുക്ക്. ഉള്ളിയും തേങ്ങയും ഇതൊക്കെ അങ്ങോട്ട് ശരിയാക്കുമ്പോഴേ വെള്ളം അവിടെ തളച്ചും ചെയ്തോളും. അങ്ങനെ ഇതാക്കണം മക്കളെ, നമ്മൾ ഇതാക്കണ ഒരു തേങ്ങൻ്റെ മുറി അങ്ങനെ തന്നെ ചരണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ അങ്ങോട്ട് ചരണ്ടി ഇരിക്കട്ടെ. അപ്പം അതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിരിക്കണ്. പിന്നെ അതാ നമ്മൾ ഉള്ളി തോലൊഴിച്ചതൊക്കെ അതാവില്ല, അതൊക്കെ അങ്ങോട്ട് വേസ്റ്റും കൊട്ടിയൊക്കെ അങ്ങോട്ട് ഇട്ടിട്ടെ. അപ്പോൾ അതൊക്കെ അയക്കാൻ കണ്ട് ഇട്ട് കൊടുത്തുകാണ്ട് പിന്നെ നമ്മൾ എന്താ, കുക്കറൊക്കെ എടുത്ത് അയക്കാണ്ട് ഇടുക കേട്ടോ. വെള്ളമൊക്കെ തിളച്ചിക്കണ്, എളുപ്പമുണ്ടല്ലോ. ഗ്യാസുമ്മ വെച്ച് നമ്മൾ ഉള്ളി ഇതും തോര വെച്ചുമ്പോഴൊക്കെ അതിൻ്റെ വെള്ളം തിളക്കും എളുപ്പം. അപ്പോൾ അതുകൊണ്ട് തന്നെ എളുപ്പം, ചോറും തന്നെ എളുപ്പം കേട്ടോ ആവും ചെയ്യും. അപ്പോൾ നമ്മളെ ഉള്ളിയും എന്താ, തേങ്ങയൊക്കെ അയക്ക് ഇട്ട് കൊടുത്തിക്കണ്. ഇനി അരി അങ്ങോട്ട് കേക്കിങ്ങാണ്ട് അതും അയക്കാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് തിളച്ച വെള്ളമാണ് പാരുന്നത് കേട്ടോ. ഒറ്റ പീസിൽ അടിച്ചാൽ നമ്മളെ ചോറ് അങ്ങോട്ട് റെഡിയാകും. അപ്പോൾ എളുപ്പമുണ്ടല്ലോ തേങ്ങാച്ചോറൊക്കെ. അതും രസം പിടി തൈരി, അത് തേങ്ങാച്ചോറ് വെച്ചാൽ ഭയങ്കര രസമാണല്ലോ അത്. അപ്പോൾ അങ്ങനെ ഇതാക്കണില്ല, രസം ചൂടാളൊക്കെ എടുത്തുങ്ങാണ്ട് ഒക്കെ നല്ലോണം കേക്കിങ്ങാണ്ട് അത് കെട്ട് കൊടുത്തിക്കണ്. പിന്നെ ഒരു 2 സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിക്കണ്. ഒരു 3 കപ്പ് അരി കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഒരു പിന്നെ 3 സ്പൂണ് ഉലുവ ഇട്ട് കൊടുത്തു. 3 സ്പൂൺ പറഞ്ഞാൽ ചെറുതാണ്, അതിന് 3 സ്പൂണാണ്. അങ്ങനെ ഇതാക്കണം. അതൊക്കെ ഇങ്ങോട്ട് കുക്കറൊക്കെ പിന്നെ ഗ്യാസുമൊക്കെ അങ്ങോട്ട് വെച്ച് കൊടുത്തങ്ങാണ്ട് പിന്നെ അതങ്ങോട്ട് അടച്ചുവെച്ച ഒറ്റ വിസിലടിച്ചാൽ നമ്മൾ തേങ്ങാച്ചോറ് അവിടെ റെഡിയാവും കേട്ടോ. പിന്നെ നമ്മൾ എന്താ, ചിക്കൻ കറി ഉണ്ടാക്കണമല്ലോ. അപ്പം ചിക്കൻ പിന്നെ അതിനും മാണ്ടിങ്ങാണ്ട് കുറച്ച് വല്ലുള്ളിയൊക്കെ ഉണ്ടെടുത്ത് തോല് വെച്ചിട്ടഞ്ഞി. ആ വല്ലുള്ളി തോല് വെച്ചങ്ങാണ്ട് ഇനി കുക്കറിലാണ് കേട്ടോ ചിക്കന്ന് വെക്കണത് ചിക്കന്. അപ്പോൾ എളുപ്പം വേഗം മാണ്ടിങ്ങാണ്ട് തന്നെ എളുപ്പം അങ്ങോട്ട് അങ്ങനെ അതിലാണ് വെക്കുകയാണ്. എന്നാൽ പിന്നെ എളുപ്പമുണ്ടല്ലോ പണി. അങ്ങനെ നമ്മൾ 2-3 വല്ലുള്ളി എടുത്തിക്കണം. ആ വല്ലുള്ളിയൊക്കെ അങ്ങോട്ട് തോല് കളഞ്ഞങ്ങാണ്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാൻ വെച്ച് എളുപ്പം കൈമ അങ്ങനെ വെച്ചങ്ങാണ്ട് എളുപ്പം അങ്ങോട്ട് കട്ട് ചെയ്യണതാണ് കേട്ടോ. ഞാൻ കട്ടിംബോർഡൊന്നും എടുക്കലില്ല. എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എന്താ വലിയ എന്താ ചോപ്പറിലൊക്കെ ഇട്ട് അരി അങ്ങനെയൊക്കെ അരി എല്ലാം അരച്ച് മുറിച്ചാനോ അങ്ങനെയൊക്കെ തന്നെ എടുക്കലുള്ളൂ. പക്ഷെ ഉള്ളി അരിയാനൊക്കെ എളുപ്പം ഞാൻ ഈ ഒരു കൈയിൻ്റെ അതുകൊണ്ടിട്ടുങ്ങാണ്ട് എളുപ്പം അങ്ങോട്ട് അങ്ങനെ കാട്ടലാണ് അത്. ആ ഓറങ്ങോട്ട് ഇട്ടുങ്ങാണ്ട് അപ്പോൾ അങ്ങനെ ഇതാക്കണേ. നമ്മൾ ചെറിയ കുക്കറൊക്കെ ഉണ്ട് അടുപ്പത്ത് വെച്ചിരിക്കണേ. അതിൽ കുറച്ച് വെളിച്ചെണ്ണ പാർന്ന് കൊടുത്തിക്കണേ. വെളിച്ചെണ്ണ പാർന്നങ്ങാണ്ട് പിന്നെ അതിൽ കുറച്ച് ഉലുവ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഉലുവ അന്ന് അങ്ങോട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് വല്ലുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക.
അങ്ങനെ മക്കളെ പിന്നെ ഇതാക്കണ എന്താ ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോൾ കറിവേപ്പിൻ്റെലയും പിന്നെ വല്യുള്ളിയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിക്കണ. ഇനി അതൊക്കെ നല്ലോണം എന്നിട്ട് വാടട്ടെ. വാടാനും മാണ്ടി കുറച്ച് ഉപ്പ് കണ്ട് ഇട്ട് കൊടുത്ത് അവിടെ അങ്ങോട്ട് അടച്ച് വെക്കുകയാണ് കേട്ടോ. പിന്നെ അതിക്ക് എന്താ തക്കാളിയും പച്ചമുളകും വേണം. അപ്പം അതായത് രണ്ട് തക്കാളി എടുത്തിക്കണ്, നാല് പച്ചമുളകും അതായിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലോണം പേസ്റ്റ് പരുവത്തിൽ ഇങ്ങോട്ട് ആയിട്ടൊന്നുമില്ല. അപ്പം തന്നെ എളുപ്പം അങ്ങോട്ട് തക്കാളി ഇട്ട് കൊടുക്കുക. കുക്കറിൽ വെക്കാൻ വെച്ചാൽ തന്നെ എളുപ്പം അങ്ങോട്ട് ഒക്കെ അലിയലോ. അപ്പോൾ ഞാൻ തക്കാളി ആയിക്കാണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ, പച്ചമുളകും. അപ്പം ഈ ചിക്കൻ കറി വേറൊരു വെപ്പാണ് കേട്ടോ. പല വെപ്പിലും നമ്മൾ വെക്കലുണ്ട്, പക്ഷേ ഇതിപ്പോൾ പെട്ടെന്നുള്ളൊരു വെപ്പാണ്. അപ്പം ഞാൻ അത് അവിടെ ഉണ്ട് അടച്ച് വെച്ചിക്കണ്. അടച്ച് വെച്ചുകൊണ്ട് പിന്നെ ഇതാക്കണ നല്ലോണം വാടും ചെയ്തിക്കണം കേട്ടോ. പിന്നെ നമ്മളതിക്കേ എന്താ ഇഞ്ചിയും വെളുത്തുള്ളിയും എന്താ അതൊക്കെ ചത വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ചതച്ചത് അതും അയക്കങ്ങോട്ട് ഇട്ട് കൊടുത്തിക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കിങ്ങാണ്ട് പിന്നെ ബാക്കി പൊടികളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക തന്നെ. ഇപ്പോൾ ഉള്ളിൻ്റെ പച്ചമണം അതൊക്കെ ഒന്നുകൊണ്ട് മാറട്ടെ, അങ്ങോട്ട് വേണം നമുക്ക് പൊടികളങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ. പിന്നെ അതിക്ക് ഇതാക്കണ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിക്കണം. പിന്നെ മഞ്ഞപ്പൊടിയും മുളകും പൊടിയും. മുളകും പൊടിയും അധികം എരിയില്ലാത്തതാണ്ട് കുറച്ച് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ, രണ്ട് മൂന്ന് ടീസ്പൂണൊക്കെ. അപ്പോൾ അതൊക്കെ നല്ലോണം ഇളക്കിങ്ങാണ്ട് പിന്നെ ലേശം വെള്ളമാണ് പാർന്നങ്ങാണ്ട് തിളച്ചിട്ട് നമ്മളെ ചിക്കൻ അയക്കാണ്ട് ഇട്ട് കൊടുക്കുക തന്നെ. അപ്പോൾ നമ്മളെ ചിക്കൻ പാടാൻ റെഡിയാവും ചെയ്യും. എളുപ്പമുണ്ടല്ലോ. അപ്പം ഞാളെ അതങ്ങോട്ട് തിളക്കട്ടെ. ഇനി അത് തിളക്കുമ്പോഴേ നമുക്ക് പിന്നെ പാത്രമൊക്കെ അല്ലേ, അതൊക്കെ ഒന്ന് അങ്ങോട്ട് മൂറിയും വെക്കണം. അപ്പോൾ ഉള്ളിത്തോലും ഇതൊക്കെ വേസ്റ്റും കൊട്ടി കിട്ടും. പാത്രമൊക്കെ ഒന്ന് അങ്ങോട്ട് മൂറിയും വെച്ചേക്കണ്. അപ്പോഴേ നമ്മൾ എന്താ കറിയൊക്കെ അങ്ങോട്ട് തിളച്ചു ചെയ്തിരിക്കണം കേട്ടോ. ഇനി നമ്മൾ ചിക്കനൊക്കെ അയക്കാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഏതായാലും ചിക്കനൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം അങ്ങോട്ട് ഇളക്കിങ്ങാണ്ട് അതും തന്നെ ഒന്നിട്ട് നല്ലോണം തിളച്ചിട്ട് പിന്നെ ആ മൂടി വെച്ചിട്ട് ഒരൊറ്റ വിസിലടിച്ചാൽ നമ്മൾ ചിക്കൻ അവിടെ അങ്ങോട്ട് റെഡിയാവും ചെയ്തു. എത്ര എളുപ്പമുണ്ട് അല്ലേ ഈ പണിയൊക്കെ. പെട്ടെന്ന് മക്കളെ പെട്ടെന്ന് ഇങ്ങോട്ടേ എന്താ പിന്നെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ കാട്ടേണ്ടി വരും. സമയം ഒരുപാട് ആയിക്കണേ. ഒരു മണിയും കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുപ്പത്തേക്ക് നിന്നിക്കണം ഇനിയാളെ. അങ്ങനെ നമ്മളെ ഒന്നരായപ്പോൾ തന്നെ നമ്മളെ ചോറും കൂട്ടാനും ഒക്കെ ആയി. പിന്നെ നമ്മൾ ചോറൊക്കെ തിന്നിട്ടോ. അപ്പോൾ ഏതായാലും ഇനിയാളെ ഏതാക്കണ പിന്നെ ചോറും ഇതൊക്കെ നമ്മളത് വെന്തു കണ്ടില്ല. നിങ്ങൾ വെള്ളമൊക്കെ പാകമായി ഉസാറായിക്കണം. ഞാൻ പിന്നെ ഒരു കമ്മട്ടത്തിലാണ് വെച്ചിക്കണം കേട്ടോ, വെള്ളം അളന്നുങ്ങാണ്ടൊന്നും വെച്ചിട്ടില്ല. അങ്ങനെ നമ്മളെ ചോറൊക്കെ ഇതാ റെഡി ആയിക്കണ്. ഇനി നമ്മളെ ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിക്കണം. അങ്ങനെ നമ്മളെ ചോറും കറിയൊക്കെ ഇവിടെ റെഡി ആയിക്കണം. മക്കളെ ഇനി നമ്മൾ ചോറ് വെച്ചിട്ടേ ഭയങ്കര പൈപ്പുണ്ട് ഇനിയാളെ. ഇനിയിപ്പോൾ നോക്കി നിന്നിട്ട് കാര്യമല്ല. അപ്പോൾ ഏതായാലും ഇനി നമ്മൾ ചോറൊക്കെ അങ്ങോട്ട് വിളമ്പി തിന്നട്ടെ. അപ്പം ഇനിയാളെ നമ്മളന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അങ്ങോട്ട് കരുതുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാതെ നിങ്ങൾ ആരും പോകില്ല ഇനിയാളെ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട്, ഒന്നും അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തോളി. അപ്പം ഇനി വീഡിയോനെ പറ്റി എന്തെങ്കിലും വല്ല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അങ്ങോട്ട് അറിയിച്ചോളി. അപ്പം ഇനി നമ്മൾ പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണും ഇൻഷാ അള്ളാ. അപ്പം ജെല്ലാ മുത്തുമണിയാളോടും അസ്സലാമു അലൈക്കും.